ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഭയങ്കര ത്രിൽഡാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞങ്ങളൊന്ന് ദേവദൂതൻ്റെ റിലീസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ ഒരു സമ്പ്രകിച്ച് സൺഡേ ആണല്ലോ അപ്പോൾ ഞങ്ങൾ തലോസിൽ നിന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഭാഗ്യമാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തുനിന്നും സീറ്റ് കിട്ടില്ലേറ്റവും താഴെയൊക്കെ കിട്ടിയതാണ് കേട്ടോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തൊട്ട് കയ്യടിയായിരുന്നു എന്താണ് നമ്മൾ കണ്ടിട്ടുള്ള സിനിമയാണ് പക്ഷേ ആദ്യമായിട്ട് ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എന്താണ് വളരെ ചെറുപ്പത്തിൽ റിലീസായിട്ടെങ്കിലും ഒരു വയസ്സ് രണ്ട് വയസ്സുള്ളപ്പോൾ റിലീസായിട്ടുള്ളൊരു സിനിമയാണ് എന്നിട്ട് പോലും എന്താണ് ഇത്രയ്ക്കധികം ഞാൻ കണ്ടിട്ടുള്ളൊരു സിനിമയാണത് കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ആവേശം മുതൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ മ്യൂസിക്കിന് തന്നെയാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻസ് പിന്നെ ലാൽ സാറിൻ്റെ അഭിനയം ഞങ്ങൾക്ക് ഇന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു കൂടെ കാരണം മൂവിയുടെ ക്രൂ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ വിനീതേട്ടൻ ഉണ്ടായിരുന്നു സിവി മലേൽ സർ പ്രൊഡ്യൂസർ സിയാദ് കോക്കർ സർ ഇവരെയാണ് ഉണ്ടായിരുന്നത് പിന്നെ വേറെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല മാസ് മൂവീസിലാണ് ഇരിങ്ങാലക്കുട മാസിലാണ് കണ്ടത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊന്നും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര സന്തോഷം തോന്നി പോരാത്തതിന് മണിച്ചതിർ താഴിഞ്ഞ ട്രെയിലറും ഉണ്ടായിരുന്നു അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്കത് കാണാമല്ലോ പിന്നെന്താണ് പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം കുറെ പാർട്സ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ജഗദീശ് ശ്രീകുമാർ സാറിൻ്റെ ഭാഗങ്ങൾ ഫൈറ്റ് സീൻസ് ഒരുപാടൊന്നും ഇല്ല അത് ശരിക്കും വിഷമം തോന്നി കാരണം എന്താണെന്നറിയില്ല അത് കട്ട് ചെയ്യേണ്ട ഉണ്ടായില്ല കാരണം നമ്മളൊക്കെ എന്തായാലും മൂവീനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഏത് പരുവത്തിലാണെങ്കിലും അപ്പോൾ ആ സീൻസ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ ദോഷമൊന്നും മൂവിക്കുണ്ടായിരുന്നില്ല പക്ഷേ എന്തോ കട്ട് ചെയ്തിട്ടുണ്ട് സമയം കുറവാണ് എനിക്ക് തോന്നുന്നു രണ്ടേകാ മണിക്കൂറെന്തോ ഉള്ളൂ മൂവി ശരിക്കും അപ്പോൾ അത് കട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ മാറ്റുമെന്നൊന്നും അറിയില്ല മാറ്റാൻ ചാൻസ് ഇല്ല അപ്പോൾ അത് കട്ട് ചെയ്തതിൽ ചെറുതായിട്ട് നമുക്കൊരു എന്താ ഒരു ഡിസ്കണ്ടിന്യൂറ്റി എനിക്ക് ഫീൽ ചെയ്തു സോങ്സ് എല്ലാം അടിപൊളിയായിരുന്നു സോങ്സ് അടിപൊളി നമുക്കത് കാണുമ്പോൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴത്തെ ഒരു ഫീല് വേറെ തന്നെയായിരുന്നു ഭയങ്കര ഫീലായിരുന്നു പിന്നെ വിനീതേട്ടനെ കാണാൻ സാധിച്ചത് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ എന്താണ് മൂവി മൊത്തത്തിൽ നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട മൂവി തന്നെയാണ് ബിഗ് സ്ക്രീനിൽ ഫോർ കെയിലൊക്കെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സോ ആരെ ആരെങ്കിലും കാണാൻ വേണ്ടിയിരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം പോയി കാണാം കേട്ടോ മിസ്സാക്കരുത് ഇത്തരത്തിൽ എന്താണ് ഒരു ഹിസ്റ്റോ ഹിസ്റ്റോറിക്കൽ ഒക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കാരണം ഇത്ര വർഷം മുൻപ് റിലീസ് ചെയ്തൊരു മൂവി നമുക്ക് ഈ ജനറേഷനിലുള്ള ഒരു റിക്വസ്റ്റ് പ്രകാരം റിലീസ് ചെയ്യുമ്പോൾ നമ്മളത് കാണണമല്ലോ എന്തായാലും ഇപ്പം ഇതുപോലെ മനുഷ്യർ താഴ് വരുന്നുണ്ട് അതും നമുക്ക് എന്തായാലും പോയി കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ പോയി കാണാത്തവർ വേഗം തന്നെ കാണാം അങ്ങനത്തെ ടൈപ്പ് മൂവീസൊക്കെ